Next question. A simply supported beam of length 6 meter carries point load of 3 kilonewton and 6 kilonewton at a distance of 2 meter and 4 meter from the left end. At a distance 2 meter and 4 meter from left end. Draw shear force and bending moment diagram of the given beam. അപ്പോൾ ക്വസ്റ്റിൻ്റെ പറയുന്നതാണ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ബീമിൻ്റെ ലെങ്ത് 6 meters. നമുക്ക് രണ്ട് പോയിൻ്റ് ഓഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 3 kilonewton എന്നൊരു പോയിൻ്റ് ഓടും, 6 kilonewton എന്ന അടുത്ത പോയിൻ്റ് ഓടും. 3 and 6. ഇനി 3 kilonewton 6 kilonewton എവിടെയാണ് ആക്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. 2 meter and 4 meter, ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 meter and 4 meter ഫ്രം ദ ലെഫ്റ്റ് ആൻഡ്. Draw shear force diagram and bending moment diagram for the given beam. Okay. Appo andante question figure thannattilla nammal varaikkana venda. Appo simply supported beam, length 6 meter, load parayunnathu 3 kilonewton 6 kilonewton load aanu, at a distance of 2 meter and 4 meter from left end. Appo a mudale A in the 2 meter distance mari 3 kilonewton nikkunu, A in the 4 meter distance mari 6 kilonewton load nikkunu. Appo idu oru simply supported beam aanu. Simply supported beam aanengil first endha calculate cheyante, support reactions calculate cheyanam. Support reactions nu parayumbo reaction at A and reaction at B calculate cheyanam. Appo support reaction R A value and R B value calculate cheyanayittu first endha cheyandathu, equilibrium equation apply cheyunu. Sum of all vertical forces are equal to zero. Then upward forces are taken as positive and downward forces are taken as negative. Appo R A plus R B. Ini endha ullathu? Namakku vertical force, rendu vertical force undu. 3 kilonewton 6 kilonewtons. Then acting downwards. Appo downward force negative aayittana nammal consider cheyyunnu. Minus 3 minus 6 is equal to zero. അപ്പോൾ എന്ത് എഴുതാം? ആർ എ പ്ലസ് ആർ ബി പ്ലസ് 9, ആർ എ പ്ലസ് ആർ ബി അല്ലേ, മൈനസ് 3 മൈനസ് 6 മൈനസ് 9 ഈസ് ഈക്വൽ ടു 0. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 9. ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 9. ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1. ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് മൊമെൻറ്റിൻ്റെ സെക്കൻഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. സം ഓഫ് മൊമെൻ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ പോയിൻ്റിൻ്റെ മൊമെൻറ്റ് വാല്യൂ ആണ് കാല എ പോയിൻ്റിലെ മൊമെൻ്റ് ആണ് എടുക്കുന്നത്. സം ഓഫ് മൊമെൻ്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ബീമിൽ ആക്ട് ചെയ്യുന്നത് 3 kilonewton 6 kilonewton ഫോഴ്സ്, ആർ എ എന്നും പറഞ്ഞത് ആർ ബി എന്നും പറഞ്ഞത് രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ആർ എ എന്ന് പറഞ്ഞ ഫോഴ്സ് നോക്കാം. ആർ എ എന്ന് പറഞ്ഞ റിയാക്ഷൻ R A ക്ക് എബൌട്ട് എ പോയിന്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് എന്ത് എഴുതാം? ആർ എ ഇൻ ടു 0. നെക്സ്റ്റ് എന്താ ഉള്ളത്? 3 kilonewton എന്ന് പറഞ്ഞ ഫോഴ്സ്. 3 kilonewton എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് എ എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എബൌട്ട് എ എന്താണ്? 2 meter ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എന്തെഴുതാം? 3 into 2 മൊമെന്റ് എബൌട്ട് എ 3 into 2. ഇനി അതിൻ്റെ മൊമെൻ്റ് പോസിറ്റീവ് മൊമെൻ്റ് ആണോ നെഗറ്റീവ് മൊമെൻ്റ് ആണോ? 3 kilonewton എ പോയിന്റിൽ അതാ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുകയാണ്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് അപ്പോർഡ് ആയിട്ട് ബെൻഡിങ്, ബീം വിൽ ബെൻഡ് അപ്പോർഡ്. അപ്പോർഡ് ബെൻഡിങ് ആകുമ്പോൾ എന്താണ്? പോസിറ്റീവ് ആണ്, സോറി നെഗറ്റീവ് ആണ്. അപ്പോർഡ് ഹോഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആ ടേക്കൻ എസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്. ഇനി നെക്സ്റ്റ് 6 kilonewton റോഡ്. 6 kilonewtonൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ടു ഡി ലെങ്ത്. പെർപെൻഡിക്കുലർ വരച്ച് നോക്കാം. എ ടു ഡി ലെങ്ത് എന്ന് പറയുമ്പോൾ 4 meter ലെങ്ത്. അപ്പോൾ മൊമെൻ്റ് ഈസ് ഈക്വൽ ടു 6 into 4. ഇവിടെ എന്താണ്? ഇതിങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്യണം. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അപ്വേർഡ് ആണ് ബെൻഡിങ്, ഹോഗിങ് ബെൻഡിങ് മൊമെൻ്റ്. ഹോഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആർ ടേക്കൺ എസ് നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്. ഇനി എന്താണ് ആർ ബി? ആർ ബി ഇതിങ്ങനെ വന്നാൽ സ്ട്രൈക്ക് ചെയ്യുന്നു. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം ഡൗൺവേർഡ് ബെൻഡിങ്, സാഗിങ് ബെൻഡിങ് മൊമെൻ്റ്. സാഗിങ് ബെൻഡിങ് മൊമെൻ്റ് ആർ ടേക്കൺ എസ് പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്, പോസിറ്റീവ് ബെൻഡിങ് മൊമെൻ്റ്. അപ്പോൾ റിയാക്ഷൻ ബി
reaction B യുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ടു ബി ലെങ്ത്. എ ടു ബി ലെങ്ത് 6 meters ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ആർ ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് 0, 3 2 6, മൈനസ് 6 4 24, പ്ലസ് 6 RB ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതാം, RB ഈസ് ഈക്വൽ ടു മൈനസ് 6 മൈനസ് 24 മൈനസ് 30 ഡിവൈഡഡ് ബൈ 6. സോ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്തായി, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നപ്പോൾ പ്ലസ് ആയി. പ്ലസ് 30 ഡിവൈഡഡ് ബൈ 6 ഇസ് ഈക്വൽ ടു 5 kN. സോ റിയാക്ഷൻ ബി ഈസ് ഈക്വൽ ടു 5 kN. റിയാക്ഷൻ ബിയുടെ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി, ആർ ബി വാല്യൂ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ എ വാല്യൂ കിട്ടും. ആർ എ ഈസ് ഈക്വൽ ടു 9. ആർ ബി ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, മൈനസ് ആയി. മൈനസ് 5 ഇസ് ഈക്വൽ ടു 4 kN. സോ റിയാക്ഷൻ അറ്റ് എയും റിയാക്ഷൻ അറ്റ് ബിയും കാൽക്കുലേറ്റ് ചെയ്തു. റിയാക്ഷൻ അറ്റ് എ ഇസ് ഈക്വൽ ടു 4 kN ആൻഡ് റിയാക്ഷൻ അറ്റ് ബി ഇസ് ഈക്വൽ ടു 5 kN. സോ നെക്സ്റ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന ബീമിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷനും ബെൻഡിങ് മൊമെന്റിൻ്റെ ഇക്വേഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. ഇപ്പോൾ എ പോയിന്റ്, എ മുതൽ സി വരാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കുന്നത്. ബിക്കോസ് സി പോയിന്റിൽ എന്ത് വന്നു, അടുത്ത ഒരു പോയിന്റ് ലോഡ് വന്നു. അപ്പോൾ എ സി ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കുന്നത്. പിന്നെന്താണ്, സി നിന്ന് തുടങ്ങി എന്താണ് ഡി വന്നപ്പോൾ അടുത്ത പോയിന്റ് ലോഡ് വന്നു. അപ്പോൾ ഇതെന്താണ്, ഇത് സെക്കൻഡ് പാർട്ട് ഓഫ് ഇക്വേഷൻ. പിന്നെ ഡി നിന്ന് ബി വരെ നമുക്ക് തേർഡ് പാർട്ട്. അങ്ങനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആദ്യം എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എ സി പോർഷൻ. എ സി പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെന്താ ചെയ്യുന്നത്, എ സിയുടെ ഇടയിൽ ഒരു സെക്ഷൻ വെച്ചു. എന്നിട്ട് ഈ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം എ, അപ്പോൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. സോ ഇവിടെ റിയാക്ഷൻ എ, റിയാക്ഷൻ എയുടെ വാല്യൂ കിട്ടിയത് 4 kN. നമ്മൾ ഏത് സ്പാൻ എടുക്കുന്നത്, എ സി എന്ന് പറഞ്ഞ പാർട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് എ പോയിന്റ്, ഇവിടെയാണ് നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തത് എക്സ് എക്സ്. ഇവിടുന്നാണ് മറ്റേ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ, അതായത് എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സി പോയിന്റ് ഇവിടെ വരും. പക്ഷേ അത് നമ്മൾ എടുക്കണ്ട, നമ്മൾ സെക്ഷൻ കട്ട് ചെയ്തിട്ട് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ് സൈഡിലുള്ള ലോഡോ ആ സ്പാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ എന്താണ്, എഫ് ഓഫ് എക്സ്, ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്, എഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ്, 4 kN. എന്താണ്, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്പോഡ് ആണെങ്കിൽ അത് പോസിറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 kN. ഇനി മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ, എം എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കുള്ള ഒരേ ഒരു ഫോഴ്സേ ഉള്ളൂ 4, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദ സെക്ഷൻ എന്താണ്, സ്മോൾ എക്സ്. അപ്പോൾ 4 × x, ഇത് പോസിറ്റീവ് മൊമെൻ്റ് ആണോ നെഗറ്റീവ് മൊമെൻ്റ് ആണോ നോക്കാം. എന്താണ്, 4 kN സെക്ഷൻ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ബീം എന്ത് ചെയ്യാണ്, സാഗിങ് ആണ്. സാഗിങ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെൻ്റ്. സാഗിങ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെൻ്റ്. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഇക്വേഷൻസ് എഴുതി. ഇനി എന്താണ്, എ പോയിന്റിലെയും സി പോയിന്റിലെയും ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അറ്റ് എ, എക്സിൻ്റെ വാല്യൂ എന്താണ്, 0 ആണ്, ബിക്കോസ് എ പോയിന്റ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ പോയിന്റ്. അപ്പോൾ അറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു 0. ഷിയർ ഫോഴ്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫ് ഓഫ് എക്സിനകത്ത് എക്സിൻ്റെ ടേം ഒന്നുമില്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ഇസ് ഈക്വൽ ടു 4 kN. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ത് വരും, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഇസ് ഈക്വൽ ടു
ഇവിടെ ഫോർ ഇൻറ്റു എക്സ്, എക്സിൻ്റെ ടേം എന്താണ്? സീറോ ആണ്. ദെയർഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു സീറോ. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ സീറോ ആയിരിക്കും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് എ ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താണ് സി പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിന്റെയും ഷിയർ ഫോഴ്സിന്റെയും വാല്യൂ? അപ്പോൾ അറ്റ് സി, അറ്റ് സി എക്സിന്റെ വാല്യൂ എന്ത് വരും? സി എക്സ് ഇസ് ഈക്വൽ ടു എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സി പോയിന്റ് വരുമ്പോഴേക്ക് എ ടു സി, സിയുടെ ഡിസ്റ്റൻസ് എന്താണ്? 2 meters. അപ്പോൾ ഡിസ്റ്റൻസ് എക്സിന്റെ ഡിസ്റ്റൻസ് 2 meters. അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു 2 meters. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ഷിയർ ഫോഴ്സ് 4 kN തന്നെയാണ്. ഇനി ബെൻഡിങ് മൊമെന്റ് സി നോക്കിക്കേ. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു എന്നാണ് ഇവിടെ എക്സിന്റെ ടേമിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 × 2, അപ്പോൾ 4 × 2 = 8. യൂണിറ്റ് ഓർത്തിരിക്കുക, 8 kN. മൊമെന്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റേഴ്സ്. അപ്പോൾ എഫ് സി ഇസ് ഈക്വൽ ടു 4 kN, മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു 8 kN. അപ്പോൾ എ സി എന്ന് പറഞ്ഞ പാർട്ടിന്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ട എന്താണ്? അടുത്ത പാർട്ട് നോക്കാം. ഇനി നെക്സ്റ്റ് ഏതാ പറഞ്ഞത്? സി ഡി പാർട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? സി ഡിയുടെ ഇടയിൽ നമ്മളൊരു സെക്ഷൻ കട്ട് ചെയ്യുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് മെഷർ ചെയ്യണം. ഡിസ്റ്റൻസ് എവിടെ നിന്ന് മെഷർ ചെയ്യാണ്? എയിൽ നിന്ന് സെക്ഷൻ വരെ ഡിസ്റ്റൻസ് എടുക്കുവാണ്. ആ ഡിസ്റ്റൻസ് എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ പോയിന്റ് ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എ മുതൽ ഈ സെക്ഷൻ വരെ ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഫിഗർ വരയ്ക്കാം. നമ്മൾ കണ്ടേ 3 kN കഴിഞ്ഞിട്ടാണ് സെക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. സി മുതൽ, ഇവിടെ നമ്മൾ എടുക്കുന്ന സെക്കൻഡ് പാർട്ട് സി മുതൽ ഡി വരെയുള്ള പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് എന്താ എടുക്കുന്നത്? എ ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എ മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ആണ് എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എ മുതൽ സിയുടെ ഡിസ്റ്റൻസ് നമുക്കറിയാം 2 meters ആണ്. 2 meters. അപ്പോൾ സി മുതൽ സെക്ഷൻ ഉള്ള ഡിസ്റ്റൻസ് എത്ര വരും? എ മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആണ്. എ സി ഡിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ എക്സ് മൈനസ് 2 ആണ് സി മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്. എക്സ് മൈനസ് ടു മീറ്റേഴ്സ്. ഇനി നമുക്ക് റിയാക്ഷൻ അറ്റ് എയുടെ സപ്പോർട്ട് റിയാക്ഷൻ അറിയാം. 4 kN ആണ് എയുടെ സപ്പോർട്ട് റിയാക്ഷൻ. 4 kN ആണ് എയുടെ സപ്പോർട്ട് റിയാക്ഷൻ. ഇനി എന്ത് ചെയ്യാൻ പോവാണോ? നമ്മൾ ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെന്റിൻ്റെയും ഇക്വേഷൻ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇത് പാർട്ടാണ് സി ഡി പാർട്ടാണ് ഈ ചെയ്യുന്നത്. സി ഡി. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 4 kN അപ്പോർഡ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ്? അപ്പോർഡ് ആണ്. സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്പോർഡ് ആണെങ്കിൽ എന്താണ്? സോറി, സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് പോർഷൻ ആണ്. സെക്ഷൻ്റെ ലെഫ്റ്റ് പോർഷനിൽ അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. എങ്ങനെയായിരുന്നു സൈൻ കൺവെൻഷൻ പറഞ്ഞു തന്നത്? അതുകൊണ്ടേ ക്ലോക്ക് വൈസ് പോലാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ്സ്, റൈറ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്. ക്ലോക്ക് വൈസ് പോലാണെങ്കിൽ പോസിറ്റീവ് ഷിയർ ഫോഴ്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇങ്ങനെ സെക്ഷൻ കട്ട് ചെയ്താൽ ക്ലിയർ ആവും. ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെങ്കിൽ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ്സ്, റൈറ്റ് സൈഡിൽ അപ്വേർഡ്സ്. ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് പോലെയാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ്? നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ്. ഇവിടെ എന്താണ്? 4 kN ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് 4. ഇനി 3 kN നോക്കി. 3 kN എങ്ങനെയാണ്? സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ്. അപ്പോൾ 4 - 3 എന്താ വരുന്നത്? 1 kN. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 kN. ഇനി
bending moment in equation, moment at x is equal to. അപ്പോൾ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ്, രണ്ട് ഫോഴ്സ് ആണത്, 4 kN 3 kN എന്നുള്ള രണ്ട് ഫോഴ്സ് ആണുള്ളത്. അപ്പോൾ 4 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് സെക്ഷൻ ആണ് എക്സ്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം, 4 × x. അതെങ്ങനെയാണ്, പോസിറ്റീവ് മൊമെന്റ് ആണോ നെഗറ്റീവ് മൊമെന്റ് ആണോ നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഇതെന്താണ്, ഡൗൺവേർഡ് ബെൻഡിങ്, അതായത് സാഗിങ് കോസിൻ. സാഗിങ് മൊമെന്റ് ആർ ടേക്കൺ എസ് പോസിറ്റീവ് മൊമെന്റ്. പോസിറ്റീവ് മൊമെന്റ്. ഇനി നെക്സ്റ്റ് എന്താ നോക്കുന്നത്, 3 kN എന്ന് പറഞ്ഞ ഫോഴ്സ്, 3 kN. അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. ഈ ഡിസ്റ്റൻസ് ആണ് അബൌട്ട് സെക്ഷനുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അത് എക്സ് മൈനസ് 2. ഈ 3 kN താണ്ടെ ഇങ്ങനെ വന്നാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദ ബീം വിൽ ബെൻഡ് അപ്പോഴ്സ്. ഹോക്കിംഗ് മൊമെന്റ്, ഹോക്കിംഗ് മൊമെന്റ് ആർ ടേക്കൺ എസ് നെഗറ്റീവ് മൊമെന്റ്. അപ്പോൾ നെഗറ്റീവ് 3 × x മൈനസ് 2, നെഗറ്റീവ് 3 × x മൈനസ് 2 മൊമെന്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ മൊമെന്റിൻ്റെ ഇക്വേഷൻ 4x − 3x − 2 എന്ന് കിട്ടി. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മളിങ്ങനെ സോൾവ് ചെയ്യാൻ നിൽക്കണ്ട, ഇത് ഇതേ കണക്ക് തന്നെ ഇട്ടിരുന്നാൽ മതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി, അത് 1 kN, അതിനകത്ത് എക്സിൻ്റെ ടേം ഒന്നും ഇല്ല. ഇനി എന്ത് ചെയ്യാം, സി അറ്റ് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. സെക്ഷൻ, അതായത് പാർട്ട് സി ഡിയിലെ സി പോയിന്റിനെയും ഡി പോയിന്റിനെയും മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് സി, അറ്റ് സി എക്സിന്റെ വാല്യൂ എന്താ വരിക, എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇതാണ്ടേ, ഇതാണ് സി പോയിന്റ്. സി പോയിന്റ് എ ആണ് ഒറിജിൻ പോയിന്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് അതെന്താ വരുന്നത്, 2 m ആണ്. അപ്പോൾ അറ്റ് സി എക്സ് ഇസ് ഈക്വൽ ടു 2 m. അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെയും ബെൻഡിങ് മൊമെൻ്റെയും ഇക്വേഷൻ എടുക്കാം അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ 1 മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ ടേം ഒന്നുമില്ല. ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു 1 kN. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി നോക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എടുക്കുമ്പോൾ ഇവിടെ എന്താണ്, 2 − 2, അത് 0 ആയിപ്പോ. ഇവിടെ എന്താണ്, 4 × 2, 4 × 2 = 8. സെക്കൻഡ് ടേം എന്താണ്, 0 ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ അവിടെ സോൾവ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. 4 × 2 = 8 kN·m. മൊമെന്റ് അറ്റ് സി ഇസ് ഈക്വൽ ടു 8 kN·m. ഇനി സി പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത് എന്താണ്, ഡി പോയിന്റിന്റെ ഷിയർ ഫോഴ്സിൻ്റെ ബെൻഡിങ് മൊമെന്റിൻ്റെയും ഇക്വേഷൻ വേണം. അപ്പോൾ ഡി പോയിന്റ് ആകുമ്പോൾ എന്താ വരുന്നത്, ഡി പോയിന്റ് ആകുമ്പോൾ എന്താ വരുന്നത്, എ മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ്, എ ഡി ലെങ്ത് എന്താണ്, 2 + 2 = 4 m. 2 m + 2 m = 4 m. അപ്പോൾ അറ്റ് ഡി, at d x is equal to 4 m. at d x is equal to 4 m. Apo shear force at d is equal to, ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു, എഫ് ഓഫ് എക്സ് അതിനകത്ത് എന്താണ്, ഡിയുടെ ടേം ഒന്നും ഇല്ല. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 1 kN. ഇനി മൊമെന്റ് അറ്റ് ഡി നോക്കാം. മൊമെന്റ് അറ്റ് ഡി എക്സിൻ്റെ അടുത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊമെന്റ് അറ്റ് ഡി, അപ്പോൾ നമുക്ക് 4 × 4 പിന്നെന്താണ്, −3 × 4 − 2 എന്ന് കൊടുക്കുമ്പോൾ 3 × 2. അപ്പോൾ 4 × 4 = 16, 16 − 6 ആകുമ്പോൾ 10 kN·m. 10 kN·m. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി കിട്ടി 10 kN·m, ഷിയർ ഫോഴ്സ് അറ്റ് ഡി കിട്ടി 1 kN. ഇത് ഏത് പാർട്ട് എടുത്തപ്പോഴാണ്, സി ഡി എന്നും പറഞ്ഞ പാർട്ട് എടുത്തപ്പോഴാണ് ഈ വാല്യൂസ് കിട്ടിയത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്, നമുക്ക് ലാസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഡി ബി ലെങ്ത്. അപ്പോൾ ഡിയുടെയും ബി
ഫ്രീഡം എടുത്തു ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു എന്നിട്ട് നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്യാം ഇവിടെ എന്താണ് ഈ പോർഷൻ ഇത്രയും പോർഷൻ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നതാണ് ഈസി ബിക്കോസ് റൈറ്റ് സൈഡ് ആകുമ്പോൾ കുറച്ചേ ഉള്ളൂ ആർ ബി എന്ന് പറഞ്ഞ ലോഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ സെക്ഷൻ കട്ട് ചെയ്തു എന്നിട്ട് എന്ത് കൺസിഡർ ചെയ്യുന്നത് റൈറ്റ് സൈഡ് പോർഷൻ മാത്രം സെക്ഷൻ്റെ റൈറ്റ് സൈഡ് പോർഷൻ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരയ്ക്കാം അത് നമ്മുടെ സെക്ഷൻ കട്ട് ചെയ്തു ഇവിടെ റിയാക്ഷൻ ബി റിയാക്ഷൻ ബി കിട്ടിയത് 5 kN ഞാൻ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ് 5 kN ഇപ്പോൾ ബി ഇത് ബി പോയിന്റ് ആണ് ബി മുതൽ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ എക്സ് ഇനി ഇതെന്താണ് ഇവിടെ ഡി പോയിന്റ് ആണ് അപ്പോൾ നമ്മൾ ബി ഡി പാർട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ സെക്ഷൻ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ എന്താണ് റൈറ്റ് സൈഡ് പോർഷൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് റൈറ്റ് സൈഡ് പോർഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാമല്ലോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ എന്താണ് അപ്പോർഡാണ് സെക്ഷൻ്റെ റൈറ്റ് സൈഡിൽ അപ്പോർഡ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഷിയർ ഫോഴ്സ് ആണ് -5 kN ഇനി ബെൻഡിങ് മൊമെൻ്റ് ഇക്വേഷൻ നോക്കിക്കേ മൊമെൻ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്കുള്ളത് ഒരേ ഒരു ഫോഴ്സ് ആണ് 5 അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും അറിയാം എക്സ് അപ്പോൾ 5 × x അതെന്താണ് കോസ് ചെയ്യുന്നത് സാഗിങ് ആണോ ഹോഗിങ് ആണോ 5 വന്ന് സെക്ഷനിലേക്ക് സ്ട്രൈക്ക് ചെയ്യണം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത് ഡൗൺവേർഡ് ആയിട്ട് ബെൻഡ് ചെയ്യണം സോ ഡൗൺവേർഡ് ബെൻഡിങ് ആണെങ്കിൽ സാഗിങ് സാഗിങ് മൊമെൻ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ് മൊമെൻറ്റ് അപ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -5 ആൻഡ് മൊമെൻ്റ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു +5 × x ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ബി പോയിന്റിൻ്റെയും ഡി പോയിന്റിൻ്റെയും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻ്റ് വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അറ്റ് ബി ബി എക്സിൻ്റെ ടേം എന്താ വരുന്നത് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും ബിക്കോസ് ബി പോയിന്റ് ഈസ് ടേക്കൺ ആസ് ഒറിജിൻ പോയിന്റ് ബി എന്നാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തത് അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താ വരിക ഷിയർ ഫോഴ്സ് അറ്റ് ബി -5 തന്നെ ആയിരിക്കും ബിക്കോസ് അവിടെ എന്തില്ല എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല -5 kN ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്താ വരിക ഇവിടെ 5 × x വന്നിട്ടുണ്ട് അപ്പോൾ 5 × x വാല്യൂ എന്താണ് 0 അപ്പോൾ 5 × 0 ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാം സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും ഇനി ഡി പോയിന്റ് നോക്കിക്കേ അറ്റ് ഡി എക്സിൻ്റെ വാല്യൂ എന്താ വരിക ഡി പോയിന്റ് അതെ ഇവിടെ നിന്ന് ഇവിടെയുള്ള ലെങ്ത് ആണ് അപ്പോൾ മൊത്തത്തിൽ എന്താണ് 6 m ആണ് AC2 CD2 അപ്പോൾ ഇതും എന്താണ് 2 m ആണ് അപ്പോൾ ഡി അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും 2 m അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 2 m അറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 m ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് അറ്റ് ഡി ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് ഇവിടെ എക്സിൻ്റെ ടേം ഒന്നുമില്ല -5 kN -5 kN ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഡി ഇസ് ഈക്വൽ ടു 5 × 5 എക്സിൻ്റെ അടുത്ത് 5 × x വാല്യൂ 2 5 × 2 10 kN മീറ്റർ മൊമെൻ്റ് അറ്റ് ഡി 10 kN ഷിയർ ഫോഴ്സ് അറ്റ് ഡി -5 kN ഓക്കെ നമ്മൾ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം SFD ആൻഡ് BMD ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാംസ് ഓക്കെ അപ്പോൾ SFDയും BMDയും വരയ്ക്കാൻ ഫസ്റ്റ് എന്ത് ചെയ്യുക നമ്മൾ ആ ഫിഗർ ഒന്ന് വരയ്ക്കുക എന്നിട്ട് അടുത്തത് ഒരു ബേസ് ലൈൻ മാർക്ക് ചെയ്യുക ഈ ബേസ് ലൈനിന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിട്ട് വരയ്ക്കുക താഴത്തെ വാല്യൂസ് നെഗറ്റീവ് വാല്യൂസ് ആയിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ആദ്യം ആ വാല്യൂസ് എല്ലാം നോക്കാം അപ്പോൾ ആദ്യം ഷിയർ ഫോഴ്സ് അറ്റ് എ
അപ്പോൾ എ സി എന്ന് പറഞ്ഞ പാർട്ടിൽ ഷിയർ ഫോഴ്സ് അറ്റ് എയും ഷിയർ ഫോഴ്സ് അറ്റ് സിയും എന്താണെന്ന് കിട്ടിയെന്ന് നോക്കാം. എ സി എന്ന് പറഞ്ഞ പാർട്ടിൽ ഷിയർ ഫോഴ്സ് അറ്റ് എ, ഷിയർ ഫോഴ്സ് അറ്റ് സി. അപ്പോൾ എ സി എന്ന് പറഞ്ഞ പാർട്ടിൽ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് എ ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് എ 4 kN ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് സി 4 kN. അപ്പോൾ രണ്ടും 4 kN ആണ് എ സി സ്പാനിൽ. അപ്പോൾ ബേസ് ലൈനിന് മുകളിലേക്ക് എന്ത് വരയ്ക്കുക? 4 kN. അപ്പോൾ എയിൽ നിന്ന് മുകളിലേക്ക് 4 kN. അതേ കണക്കന്നെ സിയിലും എന്താണ്? 4 kN ആണ്. അപ്പോൾ മുകളിലേക്ക് 4 kN, രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്, കറക്റ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇനി അടുത്തത് സി ഡി എന്ന് പറഞ്ഞ പാർട്ട് നോക്കാം. സി ഡി, സി ഡി എന്ന് പറഞ്ഞ പാർട്ടിൽ ഷിയർ ഫോഴ്സ് അറ്റ് സിയും ബെൻഡിങ് ഷിയർ ഫോഴ്സ് അറ്റ് സിയും ഷിയർ ഫോഴ്സ് അറ്റ് ഡി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഷിയർ ഫോഴ്സ് അറ്റ് സി 1 kN ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി 1 kN. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി 1 kN, ഷിയർ ഫോഴ്സ് അറ്റ് ഡി 1 kN. അപ്പോൾ ഇവിടെ എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് സി 1 kN. അപ്പോൾ എന്താണ്? ബേസ് ലൈനിന് മുകളിലേക്ക് ഒരു 1 kN ലോഡ് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആ പോർഷൻ റബ് ചെയ്ത് മാറ്റുക. ഇത്രേ വരുള്ളൂ. എന്നുവെച്ചാൽ ബേസ് ലൈനിന് മുകളിലേക്ക് സി ഡി പോർഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നു? 1 kN വന്നു. സി ഡിയിൽ ഷിയർ ഫോഴ്സ് അറ്റ് സി 1 kN ആൻഡ് ഷിയർ ഫോഴ്സ് അറ്റ് ഡി 1 kN. അപ്പോൾ 1 kN. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത് 1 kN ആണ്, ഇത് 1 kN ആണ്. ബേസ് ലൈൻ ഇവിടെ വരെ എന്താണ്? 4 kN ആണ്. ഇതും ബേസ് ലൈനിന് മുകളിലേക്ക് 4 kN. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ഡി വരെ വന്നു. ഇനി ഡി സി സ്പാൻ നോക്കാം, ഡി സി പാർട്ട് നോക്കാം. ഡി ബി പാർട്ട്. അപ്പോൾ ബി ഡി അല്ലെങ്കിൽ ഡി ബി പാർട്ടിൽ ഷിയർ ഫോഴ്സ് അറ്റ് ഡി എന്താണ്? -5 ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്താണ്? -5 ആണ്. അപ്പോൾ എന്താണ് -5 എന്ന് പറയുമ്പോൾ ബേസ് ലൈന് താഴത്തേക്ക് -5. ഇവിടെ എന്താണ്? ബേസ് ലൈന് താഴത്തേക്ക് -5. അപ്പോൾ ഇതെന്താണ്? ഇവിടെ നിന്ന് മുകളിലേക്ക് 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ എന്താണ്? ഡി എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? ഷിയർ ഫോഴ്സ് പോസിറ്റീവ് സൈനിൽ നിന്ന് നെഗറ്റീവ് സൈനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു തവണ കൂടി പറയാം. സോ നോക്കിക്കോ, ഇതായിരുന്നു നമ്മുടെ ബേസ് ലൈൻ. ഇനി ബേസ് ലൈനകത്തുള്ള വാല്യൂസ് നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യം നമുക്ക് എ സി എന്ന് പറഞ്ഞ പോർഷൻ നോക്കാം. എ സിയിലെ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ, എ സി എന്ന് പറഞ്ഞ പോർഷനിൽ ഇതാണ്ടേ, ഇതാണ് എ സി നമ്മൾ സോൾവ് ചെയ്തത്. എ സിയിലെ ഷിയർ ഫോഴ്സ് അറ്റ് സി 4 kN, ഷിയർ ഫോഴ്സ് അറ്റ് എ 4 kN. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. എ ഇന്ന് എന്താണ്? 4 kN. അതേ കണക്കന്നെ സി ഇന്ന് എന്താണ്? 4 kN. അപ്പോൾ എ ഇതാണ്ടേ, ഇതിങ്ങനെ വരച്ചു, കണക്കന്നെ ഇങ്ങനെയും വരച്ചു. ഇനി നമുക്ക് സി ഡി പോർഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സി ഡി പോർഷൻ, സി ഡി നോക്കുമ്പോൾ ഇതാണ്ടേ സി ഡി പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നോക്കി, ഷിയർ ഫോഴ്സ് അറ്റ് സി 1 kN, ഷിയർ ഫോഴ്സ് അറ്റ് ഡി 1 kN. അപ്പോൾ സി 1 kN, ഡി 1 kN. അപ്പോൾ സി ഇന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക? 1 kN മാർക്ക് ചെയ്യുക. ഡി ഇന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക? 1 kN മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വന്ന് കണക്ട് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ വന്ന് കണക്ട് ചെയ്തു. ഇനി ഡി ബി എന്ന് പറഞ്ഞ പോർഷൻ നോക്കുക. ഡി ബി പോർഷൻ ഇവിടെ എന്താണ്? ഷിയർ ഫോഴ്സ് അറ്റ് ബി -5, ഷിയർ ഫോഴ്സ് അറ്റ് ഡിയും -5. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിയർ ഫോഴ്സ് അറ്റ് ഡി -5, ഷിയർ ഫോഴ്സ് അറ്റ് ബി -5. അപ്പോൾ ഇത് -5. അതുകൊണ്ട് ഈ ലൈൻ താഴത്തേക്ക് ജോയിൻ ചെയ്യുക. പ്ലസ് സോ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ലൈൻ മാർക്കിന് ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെന്താണ് എ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം എന്താണ്? എ പോയിന്റ് മാർക്ക് ചെയ്തു, സി പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ എ ഇന്ന് ഇവിടെ വന്നു,
പിന്നെ സി പോയിന്റ് വന്നു. ഇനി സിയിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, ഓർത്തിരിക്കുക. എ സി പാർട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും സി ഡി പാർട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ ആദ്യം ബാക്ക് എടുത്ത വാല്യൂസ് എന്താണ്? ഫോർ ആണ്. അപ്പോൾ ഫോറിൽ ആ പോയിന്റ് മാർക്ക് ചെയ്തു. സെക്കൻഡ് കിട്ടിയ വാല്യൂ എന്താണ്? 1 kN. അപ്പോൾ ബേസ് ലൈന് മുകളിലേക്ക് 1 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു. ഞാൻ സി ഡി എന്ന് പറഞ്ഞ പാർട്ടിൽ നമുക്ക് കിട്ടിയത് സിയിൽ 1 kN കിട്ടി, ഡിയിൽ 1 kN കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ 1 kN 1 kN മാർക്ക് ചെയ്തു, ജോയിൻ ചെയ്ത് വെച്ചു. ഡി ബി നോക്കിയപ്പോൾ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ എന്തായിരിക്കും താഴത്തേക്ക് അങ്ങ് വരയ്ക്കുക? ഡി ബി നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഇനി ഇനി നമുക്ക് നോക്കാം ഈ ത്രീ, ഇതെന്താണ്? മുകളിൽ 1 kN ആണ്, താഴെ എന്താണ്? ഇവിടെ വരുന്നത് 5 kN ആണ്. ഇനി ഇത് 4 ആണ്, ഇവിടെ 1 kN ആണ്. 1 kN ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ്ട് ഈ ടോട്ടൽ ഹൈറ്റ് നോക്കിയേ, ഈ ലൈൻ്റെ ഹൈറ്റ് 5+1, ഇതെന്തായിരുന്നു? 6 kN ആയിരുന്നു തന്നിരുന്ന ഫോഴ്സ്. 6 kN. ഇനി നോക്കിക്കേ, നമുക്ക് ഈ ഒരു ലൈൻ്റെ ഹൈറ്റ് എന്ത് വരും? ഇത് 1 ഉം 4 ഉം ആയിരുന്നു. അപ്പോൾ 1 - 4 = 3, 3 kN. ഇത് 3 kN ഫോഴ്സ് ആണ് തന്നിരുന്ന വാല്യൂ, ക്വസ്റ്റ്യനിൽ തന്നിരുന്ന വാല്യൂ 3 kN, 6 kN. ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് പാർട്ടിൽ, അപ്പോൾ എ സി എന്ന് പറഞ്ഞ പാർട്ടിലും സി ഡി എന്ന് പറഞ്ഞ പാർട്ടിലും എന്ത് വരും? സിക്ക് രണ്ട് വാല്യൂസ് വരും. അത് കണക്ക് ഡി ബി എന്ന് പറഞ്ഞ പാർട്ടിൽ, അപ്പോൾ എ സി എന്ന് പറഞ്ഞ പാർട്ടും സി ഡി എന്ന് പറഞ്ഞ പാർട്ടും ചെയ്യുന്നതുകൊണ്ട് സിയിൽ രണ്ട് വാല്യൂസ് വരുന്നു. അത് കണക്കിന് സി ഡിയും ഡി ബിയും എടുക്കുന്നതുകൊണ്ട് ഡിയിലും രണ്ട് വാല്യൂസ് വരുന്നു. ഒരു വാല്യൂ പോസിറ്റീവ് ആണ്, ഒരു വാല്യൂ നെഗറ്റീവ് ആണ്. ഒരു വാല്യൂ +1 ഉം ഒരു വാല്യൂ -5. അപ്പോൾ ആ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു. ഇവിടെ എന്താണ്? 1 4 ഉം 1 1 ഉം ആണ്, രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ അതാണ് 4-ൽ നിന്ന് 1-ലേക്ക് മാത്രം വരച്ചത്. രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്, അതുകൊണ്ടാണ് ആ ഡിഫറൻസ് എടുത്ത് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. 4 - 1, അതാണ് ക്വസ്റ്റ്യനിൽ തോട്ടിരുന്ന വാല്യൂ 3 kN. ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അതിന് എന്ത് ചെയ്തു? ഒരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈന് മുകളിലേക്കുള്ള വാല്യൂസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ്, ബേസ് ലൈനിന് താഴെയുള്ള വാല്യൂസ് എല്ലാം നെഗറ്റീവ് വാല്യൂസ്. ബേസ് ലൈനിന് മുകളിൽ പോസിറ്റീവ്, താഴെ നെഗറ്റീവ് വാല്യൂസ്. ഇനി നമുക്ക് എ സി എന്ന് പറഞ്ഞ പാർട്ട് നോക്കാം. എ സി പാർട്ടിൽ നമുക്ക് കിട്ടിയ ബെൻഡിങ് മൊമെന്റ് വാല്യൂ അതുകൊണ്ട് എ സി പോർഷൻ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ 0 ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ത് വരും നോക്കാം. 8 kN ബെൻഡിങ് മൊമെന്റ് അറ്റ് സി 8 kN. അപ്പോൾ നമ്മൾ എയിൽ 0, സിയിൽ എന്താ കിട്ടിയേ? +8 kN. അപ്പോൾ 8 kN ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് സി ഡി എന്ന് പറഞ്ഞ പോർഷൻ നോക്കുക. എ സി എന്ന് പറഞ്ഞ പോർഷൻ നോക്കി, ഇനി അടുത്ത സി ഡി എന്ന് പറഞ്ഞ പാർട്ട് നോക്കുവാണ്. സി ഡി എന്ന് പറഞ്ഞ പാർട്ടിൽ നോക്കിക്കേ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി 8 kN തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി 8 kN. മൊമെന്റ് അറ്റ് ഡി എന്താ കിട്ടിയിരിക്കുന്നത്? +10 kN m, kN m. അപ്പോൾ എം സി 8 kN m, എം ഡി 10 kN m. എം സി അപ്പോൾ നേരത്തെ കിട്ടിയ വാല്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത്. എം ഡി എന്താണ്? 10 kN m. അപ്പോൾ ബേസ് ലൈനിന് മുകളിലേക്ക് എന്ത് ചെയ്യുക? ആ 10 kN m മാർക്ക് ചെയ്യുക. ലാസ്റ്റ് പാർട്ട് ഡി ബി എന്ന് പറഞ്ഞ പാർട്ട് നോക്കുക. ഡി ബി എന്ന് പറയുകയാണെങ്കിൽ ബി ഡി എന്ന് പറഞ്ഞ പാർട്ട് നോക്കിയപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്താ കിട്ടിയേ? 0 ആണ് കിട്ടിയത്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി, ബി 0 ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി 10 kN m. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി 10 kN m. അപ്പോൾ നേരത്തെ കിട്ടിയത് എന്താണ്? 10 kN m ആണ്, ബി എന്താണ്? 0 ആണ്. ഇനി എന്ത് ചെയ്യുക? ഈ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്യുക. അപ്പോൾ എയിന്ന് സിയിലേക്ക് ജോയിൻ ചെയ്തു, സിയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്തു, ഡിയിൽ നിന്ന് ബിയിലേക്ക് ജോയിൻ ചെയ്തു. പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നമുക്ക് വന്നത്. ഇവിടെ എന്താണ്? 8, ഇവിടെ എന്താണ്? 10 kN m. 8 ഉം 10 kN m. സോ നിങ്ങളുടെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഞാൻ കാണിച്ചുതരാം. ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇതാണ് നമുക്ക് കിട്ടിയ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ഇത് ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓർക്കുന്നില്ലേ? ഈ പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് എന്തായത്? പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വന്നു. അവിടെ തന്നെയാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? മാക്സിമം ബെൻഡിങ് മൊമെന്റ് വാല്യൂ 10 kN m. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക, വെൻ ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ, ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം.
ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.